മൂന്നാർ സൈലന്റ് വാലി റോഡിന് സമാന്തരമായുള്ള നെറ്റിക്കുഴി സെന്റർ ഡിവിഷൻ റോഡ് പ്രദേശവാസികൾ തന്നെ താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കി. 2018ലെ പ്രളയത്തിൽ തകർന്ന റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്ന് ബന്ധപ്പെട്ടവർ അന്ന് അറിയിച്ചിരുന്നെങ്കിലും സാധന സാമഗ്രികൾ കൊണ്ട് ഇറക്കിയതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. റോഡിനെയും സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രദേശവാസികൾക്കിടയിൽ വലിയ അമർഷം നിലനിൽക്കുകയാണ്. 2018ലെ പ്രളയത്തിലായിരുന്നു മൂന്നാർ സൈലന്റ് വാലി റോഡിന് സമാന്തരമായുള്ള നെറ്റിക്കുടി സെന്റർ ഡിവിഷൻ റോഡും തകർന്നത്. 800 മീറ്റർ ഭാഗത്തെ റോഡ് കണ്ണൻദേവൻ കമ്പനി തന്നെ പുതുതായി നിർമ്മിച്ചു നൽകി. തകർന്ന ഈ റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്നായിരുന്നു ജനപ്രതിനിധികൾ അന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ സാധന സാമഗ്രികൾ കൊണ്ടിറക്കിയതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. യാത്ര ദുഷ്കരമായതോടെയാണ് ചെലിക്കുണ്ടായി മാറിയ പാത എസ്റ്റേറ്റിലെ യുവജനങ്ങളുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കിയത്. സൈലന്റ് വാലി റോഡ്, അതുപോലെ മൂന്നാറിൽ നിന്ന് നെറ്റിക്കുടി സെൻട്രൽ ഡിവിഷൻ വഴി സൈലന്റ് വാലി എത്തുന്ന റോഡ്, രണ്ട് റോഡും ഭാഗമാത് തകർന്നായിരുന്നു. അതിനുശേഷം ഞങ്ങളൊക്കെ ഈ നാട്ടിലുള്ളവരെല്ലാം ഞങ്ങൾ കുട്ടിയാറ് പോയിട്ടും അല്ലെങ്കിൽ ദേവികളും പോയിട്ടും ഒരുപാട് കറങ്ങി പോകുമായിരുന്നു. 16-20 കിലോമീറ്റർ വരെ ഞങ്ങൾ ചുറ്റി പോകുമായിരുന്നു. പക്ഷേ ഈ റോഡെന്ന് പറഞ്ഞാൽ ആകെ 9 കിലോമീറ്ററിൽ നിന്ന് നെറ്റിക്കുടി സെൻട്രൽ ഡിവിഷൻ നിന്ന് മൂന്നാറ് വരെ. അതിനാൽ നല്ലപടിയാ റോഡ് എങ്ങനെ വേണം. പിന്നെ പ്രഗ്നൻ്റായുള്ളവങ്ക നിറയെ പേര് ഇരിക്കാങ്ക, അവങ്ങളെല്ലാം കൊണ്ടുപോകുന്ന റോഡിൽ കൊണ്ടുപോക മുടിയാതെ. പിന്നെ ഇന്നൊരു സൈഡ് ആപ്പോസിറ്റ് റോഡ് സൈലന്റ് റോഡും எங்களுக்கு ரொம்ப பிரச்சனையாக தான் இருக்கு. ரெண்டு ரோடையும் நல்லபடியாக பண்ணி கொடுத்தா இங்குள்ள மக்கள் எல்லாம் எந்த ஒரு பிரச்சனையெல்லாம் நல்லபடியாக போவாங்க. അന്ന് കൊണ്ടിറക്കിയ സാധന സാമഗ്രികൾ പലതും മഴയിൽ ഒലിച്ചുപോയി. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ജനപ്രതിനിധികൾ ഇവിടെ വരുന്നതെന്നും ഗർഭിണിയായ സ്ത്രീകളെ ഇതുവഴി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായി വരുമെന്നും റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം മരണം സംഭവിച്ചതായും തൊഴിലാളികൾ പറഞ്ഞു. ചെലിക്കുണ്ടായി മാറിയ പാത ഗതാഗത യോഗ്യമല്ലാത്തതോടെ കിലോമീറ്ററുകൾ ചുറ്റിയാണ് പ്രദേശവാസികൾ മൂന്നാറിലെത്തുന്നത്. റോഡിനെയും സഞ്ചാരിയോഗ്യമാക്കാത്തതിൽ പ്രദേശവാസികൾക്കിടയിൽ വലിയ അമർഷം നിലനിൽക്കുന്നുണ്ട്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നിരവധി അപേക്ഷകളാണ് തോട്ടം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് നൽകിയത്. എന്നാൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെ ഇന്ന് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയാണ്. അങ്ങനെയെങ്കിലും ജനപ്രതിനിധികൾ കണ്ണു തുറക്കുമോ എന്ന് കാണാൻ വേണ്ടി തന്നെ ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, മൂന്നാർ.